കോളേജ് നമ്പറാണ് അല്ലേ? അപ്പൊ എന്തായാലും എല്ലാവരും കുറച്ചും കൂടി മുമ്പോട്ട് വരാമോ? നമ്മുടെ ഈ ഇത് പോസ്റ്റിന് രണ്ട് ഭാഗത്തായിട്ട് നിൽക്കുക കേട്ടോ. അപ്പൊ എല്ലാവരും ബാക്കിലുള്ള എല്ലാവരും മുമ്പിലേക്ക് വരിക, എല്ലാവരും വരിക. ഓക്കെ, നമ്മുടെ പന്ത് വന്നു കഴിഞ്ഞു അല്ലെ, ഫുട്ബോൾ വന്നു കഴിഞ്ഞു. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് മലപ്പുറത്തിന്റെ മണ്ണിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഫുട്ബോൾ കളിയെ ഹൃദയത്തിലേറ്റി സ്നേഹിക്കുന്ന മലപ്പുറംകാർ അല്ലെ. കേരളത്തിലെ ഏത് ജില്ല എടുത്താലും മലപ്പുറംകാരെ കണക്ക് ഫുട്ബോൾ സ്നേഹിക്കുന്ന ഒരു ജില്ലക്കാരെ കാണാൻ സാധിക്കില്ല എന്ന് അല്ലെ. ഒരു അടിപൊളി കേടിയെന്ന് നല്ല തൃശ്ശൂർ കൂടുതൽ അമിട്ടുകൂടുതൽ കിടിലം കേടിയെന്ന്. ഓക്കെ, ഒരുപാട് സന്തോഷം. മാതൃഭൂമി ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ കിക്ക് ആൻഡ് വിൻ പവേർഡ് ബൈ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ ഇൻ അസോസിയേഷൻ വിത്ത് ജനത ഐ കെയർ ലാൻസർ ദ ഫാമിലി സ്പോർട്സ് സെന്റർ ബാങ്കിംഗ് പാർട്ണർ ഐ ഡി ബി ഐ ബാങ്ക് ബാങ്ക് ഐസ ദോസ് ജൈസ അവർ എന്റർടൈൻമെന്റ് പാർട്ണർ Flora Fantasia and our gift sponsored by Mark Sports. Okay, appam oru attiyodu kedi oriki kodunnu. Okay, oru vaadu sandosham nammal innu malappurathinte mannilana. Appam ningade pulse njan alakkiyana ivide nammude ara kai kiri pidikkanum alla pedikkanda ivide nammude sondam Padmasri Bharat Mammookkade fans mathram onnu kai ediche nammude sondam Padmasri Padmabhushan left hand colonel Lalodude fans onnu kai ediche നമ്മുടെ സ്വന്തം ഇളയ തലമതി വിജയെന്ന് പറഞ്ഞു കഴിച്ചേ, നമ്മുടെ സ്വന്തം സൂര്യപുത്ര എന്ന് പറഞ്ഞു കഴിച്ചേ. ഓക്കെ, നമ്മുടെ സ്വന്തം മേയ് കമിൻ റോക്കി മേഡാണെന്ന് കഴിച്ചേ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് ദിസ് വണ്ടർഫുൾ അപ്ലോസസ് വൺസ് അഗൈൻ. അപ്പൊ എന്തായാലും ഇവിടെ നമ്മുടെ സ്വന്തം നെയ്മറിനാണെന്ന് കഴിച്ചേ. ഓക്കെ, നമ്മുടെ സ്വന്തം ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞു കഴിച്ചേ. ഓക്കെ, നമ്മുടെ സ്വന്തം മെസ്സിയോ മെസ്സിയാണെന്ന് കഴിച്ചേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഈ ബ്രോ ആദ്യം വന്നപ്പോ ഞാൻ വിചാരിച്ചു വല്ല ഗ്രഹിണിയെല്ലാം വന്നെയാണെന്ന്, പക്ഷെ അല്ല, പുള്ളിക്ക് മെസ്സിയുടെ എന്താ പറയാ അത്രയും പറഞ്ഞുകൊണ്ട് ആ ഒരു പവർ കയറിലാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും ഒരുപാട് സന്തോഷം. എന്റെ പേര് അരുൺ രാജ്. അപ്പൊ നമ്മൾ തുടങ്ങാം, റെഡി അല്ലേ? അപ്പൊ വേറൊന്നുമല്ല, ഇപ്പൊ മലപ്പുറത്തിന്റെ മണ്ണിൽ വന്നിട്ട് വേറെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഫുട്ബോൾ എല്ലാവരെയും കൊണ്ടും കിക്ക് അടിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് പോക്ക് നടക്കത്തില്ല. കാരണം ഇന്ന് നാളെയും കിക്ക് അടിച്ചാലും തീരാത്ത അത്ര ആവേശമാണ് നമുക്ക് ഫുട്ബോൾ അല്ലേ. അപ്പൊ എന്തായാലും ഒരു 10 പേരെയോളം നമ്മള് ഗെയിമിലേക്ക്. അപ്പൊ എന്തായാലും കുറച്ചും കൂടെ നിങ്ങൾ മുമ്പിലേക്ക് വരിക, ഈ സൈഡിലേക്ക് രണ്ട് സൈഡിലായിട്ട് വന്ന് നിൽക്കുക നിങ്ങൾ കുറച്ചു കേട്ടോ. അപ്പൊ എന്തായാലും ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ വന്നിട്ട് നമുക്കൊരു 10 കുഞ്ഞ് അവിടെ കൂട്ടം കൂടല്ലോ കേട്ടോ. കുറച്ച് ലെഫ്റ്റും റൈറ്റുമായിട്ട് നിൽക്കുക കേട്ടോ, സെന്റർ ലെഫ്റ്റും റൈറ്റുമായിട്ട് നിൽക്കുക കേട്ടോ. ആ കിക്ക് എടുക്കുന്ന സ്ഥലം കുറച്ച് ബാക്കിലോട്ട് നിന്നുള്ളൂ കേട്ടോ. ഓക്കെ, അവിടെ അടിയാവല്ലേ ബ്രോ, അടിയായിട്ട് ഒരാളൊന്നും ഗോൾ പോസ്റ്റ് വിങ്ങളല്ലേ, അത് ഗോളായിട്ട് നമ്മൾ പരിഗണിക്കുന്നതല്ല. ഓക്കെ, അവിടെ അടിയല്ലേ. അപ്പൊ എന്തായാലും നമ്മള് അങ്ങനല്ല ബ്രോ, അവിടെ നിന്നോളൂ. നമ്മള് ഒരു ഇത്രയും ആളുകൾ ഉള്ളത് കൊണ്ട് നമ്മള് കുസൃതി ചോദ്യം ചോദിച്ചിട്ടാണ്, കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ്, മീൻസ് ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടായിരിക്കും നമ്മൾ ആളെ എടുക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് ആ കിക്ക് എന്ന് പറയുന്ന പ്രോസസ് ആവുള്ളൂ. റെഡിയല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുത്തെ ആളെ സെലക്ട് ചെയ്യാം. അപ്പൊ എന്തായാലും നിങ്ങൾ ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കരുത്. ഓക്കെ, അത് മാത്രമേ പറയാനുള്ളൂ. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ക്രൗഡാണ് ഇവിടെ ഉള്ളത്, ഇവരിൽ ആരാണ് ആദ്യം ഉത്തരം പറയുന്നത് നമുക്ക് അറിയാൻ പാടില്ല, പക്ഷെ നമ്മൾ കാണുന്ന കൈപ്പൊക്കെ ഉത്തരം പറയുന്ന ഒരാളെ ആയിരിക്കും നമ്മൾ വേദിയിലേക്ക് വിളിക്കുക. ഓക്കെ, റെഡിയല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും അവന്റെ പേരെന്താണ്? ഹാറൂൺ. ഞാൻ ആറിയും റെഡി എന്ന് പറഞ്ഞപ്പോ ഹാറൂൺ റെഡി എന്നാണ് ഹാറൂൺ കേട്ടത്. കുഴപ്പമില്ല, ഹാറൂണും റെഡി ആയിട്ട് നിന്നോളൂ. എന്തായാലും ഹാറൂണിനെ നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും കേട്ടോ. എവിടെ നമ്മുടെ കുറച്ചു മുമ്പ് വെട്ടി വീണ പുറ എവിടെ ഇവിടെ വന്നിട്ട് ഓക്കെ, സന്തോഷം. കണ്ടില്ല, നിങ്ങളെ കണ്ടില്ല, എവിടെ പോയെന്ന് അറിയാൻ ഏതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. എടാ എന്റെ മുഖത്തും നോക്കടാ, എന്താ പേര്? അശ്വിൻ. അശ്വിൻ, ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ നടക്കാം. അപ്പൊ എന്തായാലും എല്ലാരും പടക്ക പടക്ക ഉത്തരം പറയുന്നത് എനിക്കറിയാം. ഏറ്റവും കൂടുതൽ തവണ വേൾഡ് കപ്പ് നേടിയ ടീം? കിടന്നത് പുറം പുറം പുറം
പന്തിൽ ഇപ്പോൾ അടിക്കരുത് ആവേശം മൊത്ത ഓക്കെ എന്താ നമ്മൾ സെലക്ട് ആയിരിക്കുന്നു നമുക്ക് അങ്ങോട്ട് നിൽക്കാം ഓക്കെ എന്താണ് പേര് അൻഷിദ് ഇഷ്ടപ്പെട്ട ടീം ഓക്കെ അങ്ങോട്ട് നിൽക്കാം ബാക്കി ചോദ്യം ബാക്കിയൊക്കെ നമുക്ക് പിന്നെ വഴിയെ ചോദിച്ചറിയാം റെഡി അല്ലേ ഓക്കെ അർജന്റീന എത്ര വട്ടം കപ്പ് നേടിയിട്ടുണ്ട് ഏത് ഉത്തരം വന്നാലും ഹാറൂൺ ഹാറൂൺ അല്ല പണ്ടത്തെ ഒരു പരസ്യം പോലെ പരസ്യം പറയുന്നില്ല ഓക്കെ ഹാറൂൺ സന്തോഷമായോ ഓക്കെ സന്തോഷമായോ ഒരു നല്ല കാര്യം എടുത്ത് ഹാറൂണ് വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ എന്തായാലും അടുത്ത് നമുക്ക് നോക്കാം അഞ്ച് വേൾഡ് കപ്പ് കളിച്ച് റെക്കോർഡ് ഇട്ടത് ആര് ശശിയോ ആരാണ് യെസ് കടന്ന് എന്താ 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 പറഞ്ഞ ഉത്തരം റൊണാൾഡോ ഓക്കെ കുഴപ്പമില്ല ഉത്തരം എന്താ പറഞ്ഞ റൊണാൾഡോ ശരി ഉത്തരം മാവണോന്റെ ഹൃദയത്തിലാണ് നേരോടി കേട്ടത് കേട്ടോ കുറെ നേരോടി പോയിട്ട് അപ്പൊ എന്തായാലും റൊണാൾഡോ അതെ ക്രിസ്ത്യാനോ റൊണാൾഡോ അത് നമ്മുടെ ഗോഡ് ഓഫ് ഫുട്ബോൾ എന്നറിയപ്പെടുന്ന ആര് മറഡോണ എന്നാണ് അത്ര ഭയങ്കര എന്താ പേര് ശരിയാണോ ഉറപ്പാണോ എത്ര ശതമാനം നൂറ് നൂറ് ഇരുന്നൂറായപ്പോ അല്ലെ ശരി ഉത്തരം മറഡോണ ഡീഗോ മറഡോണ ആണ് അല്ലേ അപ്പൊ എന്തായാലും കിങ് ഓഫ് ഫുട്ബോൾ എന്ന് അറിയപ്പെടുന്നാരോ എന്താ പേര് ഗബ്രിയലോ അതിന്റെ ഉത്തരം ഓക്കെ അപ്പൊ നമുക്കിപ്പോ എത്ര പേരായി ആ ബോർഡ് ഇളക്കാതെ പോകുന്നുള്ളൂ ഒന്ന് രണ്ട് ഇപ്പൊ അത്ര അഞ്ചു പേരായോ ഓക്കെ നമുക്ക് നോക്കാം കൊള്ളാം എന്നെ അറിയാം എത്ര ടീമുണ്ട് നമുക്ക് വേൾഡ് കപ്പില് 37 കറക്റ്റ് ആണോ എന്താ പേരെന്താ ഷബീബ് ഷബീബ് ഈ കോളേജിലെ താരമാണെന്ന് തോന്നുന്നു എല്ലാവരുടെയും അല്ലേ എന്തെടുത്താലും ഹാറൂൺ അല്ലേ ഓക്കെ അപ്പോ നമ്മുടെ കറണ്ട് ചാമ്പ്യൻ ആരാണ് ആരാണ് ഇത്ര പറഞ്ഞത് ഒരു പാവപ്പെട്ട ഒപ്പിൽ നിന്ന് ഉറങ്ങുമായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉത്തരം പറഞ്ഞു ഏതാ ഫ്രാൻസ് ഉറപ്പാണോ ഫ്രാൻസ് അമ്മ നിന്നെ പറ്റിക്കല്ലോ അബ്ദുൽ ഖാദർ ഓക്കെ അടിപൊളി അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം മെസ്സി എത്ര വട്ടം ബാലണ്ടിയർ പുരസ്കാരം നേടിയിട്ടുണ്ട് വരൂ വരൂ അവിടെ അവിടെ സാധാരണ നമ്മൾ കാണാറുള്ള ഏതെങ്കിലും ഓഫീസിൽ എന്തെങ്കിലും കുറ്റം കാണിക്കുമ്പോ കഴുത്തിന് പിടിച്ച് പുറത്താക്കുന്നേ കാണാറുള്ളേ അതുപോലെ തന്നെ അകത്താക്കുന്നത് ആദ്യമായിട്ടാ കാണുന്നേ തള്ളി ഞാൻ അകത്താക്കി അല്ലേ നല്ല തള്ളാലേ ഞാൻ പറഞ്ഞല്ല അവിടുന്ന് കിട്ടിയതാ കേട്ടോ എന്താ പേര് ഇസ്നാൻ ഓക്കെ അപ്പൊ എന്തായാലും ഇസ്നാൻ കൂടി നമ്മൾ സെലക്ട് ആയിരിക്കണം ഓക്കെ സിനാൻ ഓക്കെ അതാണല്ലേ ആ ഓക്കെ എന്തായാലും ഓക്കെ അടിപൊളി അപ്പൊ നമ്മുടെ റൊണാൾഡോയ്ക്ക് എത്ര വട്ടം വാളണ്ടിയർ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ആ കൈവൊക്കെയാണ് ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ ഇത്രയും ബോയ്സ് ആണ് ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ആരെങ്കിലും പാട്ട് പാടും ഓക്കെ അപ്പൊ റിഫാന അല്ലേ അപ്പൊ അടിപൊളി കഴിഞ്ഞു കൊടുക്കാം റിഫാനെ കൊണ്ടൊരു പാട്ട് പാടും നമുക്ക് എന്തായാലും റിഫാന പ്ലീസ് വരൂ ധൈര്യമായിട്ട് കിടന്നിരുന്നു ഒരു നാല് പേര് നമുക്ക് വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ എന്തായാലും റിഫാനയാണ് നമുക്ക് വേണ്ടി രണ്ടുപേര് പാട്ട് പാടാം മുതല് ഓക്കെ ധൈര്യമായിട്ട് പാടിക്കോളൂ അറിയാവുന്ന ഒരു രണ്ടുപേര് പാട്ട് പാടിക്കോളൂ കേട്ടോ ആറുമണിയെ കൊണ്ട് പാടിക്കാം പാടിക്കാം ഓക്കെ Thank you.
Powered by Aster Mims Hospital and I program നമുക്ക് ഉദ്ഘാടനം ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കോളേജിന്റെ പ്രതിനിധി അൻവർ സാറിനെ നമ്മൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ബാങ്കിംഗ് പാർട്ണർ IDBI ബാങ്ക് ആണ് നമുക്കറിയാം 58 വർഷത്തെ സുതാര്യമായ സേവനം നടത്തിയ ബാങ്കാണ് അപ്പൊ ബാങ്കിന്റെ പ്രതിനിധിയായിട്ട് ലക്ഷ്മി മേഡത്തെ ഈ വേദിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കോളേജിൽ നടന്നിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഈ ചുവറിൽ കാണുന്ന പ്രധാനപ്പെട്ട കളിക്കാരുടെ ഒക്കെ ഛായാചിത്രങ്ങൾ നമ്മളുടെ തന്നെ വിദ്യാർത്ഥികളാണ് ഇതെല്ലാം നിലവിൽ വരച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സ്റ്റേഡിയങ്ങളുടെ മോഡലുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ തന്നെ ഇന്ന് മാതൃഭൂമി സംഘടിപ്പിക്കുന്ന ഈ ഒരു പ്രോഗ്രാം നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ആ നിലയിൽ നമ്മളുടെ പൂർണ്ണമായ ഒരു സപ്പോർട്ട് മാതൃഭൂമി ആൻഡ് ടീമിന് പൂർണ്ണമായി ഞാൻ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നു താങ്ക് യു താങ്ക് യു സാർ സാർ എന്തായാലും പോകരുത് അവിടെ നിൽക്കുക ഓക്കെ മാഡം വരുന്നുണ്ടോ നമസ്കാരം മാതൃഭൂമി കിക്ക് ആൻഡ് വിൻ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ഇന്ന് തുടങ്ങിയിട്ട് 7 ദിവസമായിരിക്കുന്നു ഇന്ന് പറഞ്ഞ ഇതിന്റെ ഒരു സമാപന ചടങ്ങാണെന്നും കൂടി പറയാം ഒരു 28 ലൊക്കേഷൻസ് കവർ ചെയ്ത് 27 ലൊക്കേഷൻസ് കവർ ചെയ്ത് 22 ലൊക്കേഷനായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പം ഇന്ന് ഇതുപോലെ ഒരു ക്യാമ്പസിൽ ഇതിന്റെ ഒരു സമാപന ചടങ്ങ് നടത്താൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് മാതൃഭൂമിയോടൊപ്പം അസോസിയേറ്റ് ചെയ്യാൻ അവസരം നൽകിയതിന് IDBI ബാങ്കിന്റെ പേരിൽ ഞാൻ മാതൃഭൂമിക്ക് പ്രത്യേകമായി നന്ദി പറഞ്ഞു കൊടുത്തു അതുപോലെ ഇതിനൊരു അവസരം തന്ന മലബാർ കോടി കോളേജിലെ അധ്യാപകർക്കും മറ്റ് ഭാരവാഹികൾക്കും നന്ദി പറയാം താങ്ക് യു മാഡം എന്തായാലും നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടകനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അൻവർ സാറിനെയാണ് നമ്മൾ ക്ഷണിക്കുന്നത് പെട്ടെന്നല്ല ഈ ബോർഡ് ക്ലിക്ക് ചെയ്തുകൊണ്ട് സാർ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അതിനു മുമ്പ് സാർ ഇഷ്ടപ്പെട്ട ടീം ഏതാണ് സാർ ഇഷ്ടപ്പെട്ട കളിക്കാരനോ എംബാപ്പേ ഓക്കെ ഓക്കെ രണ്ടുപേരും കഴിഞ്ഞു സാറിന്റെ ഒരു കിക്ക് നമുക്ക് കാണാം ഓക്കെ സാർ എന്തായാലും സാർ ഉദ്ഘാടനം കിക്ക് ചെയ്ത് ഉദ്ഘാടനം നിർവഹിക്കുകയാണ് സാർ ഓക്കെ ഓക്കെ സാറിന് നമുക്ക് ഒരു കിക്കും കൂടി കൊടുക്കാം കുഴപ്പമില്ല സാർ ഒരു കിക്കും കൂടി ഓക്കെ ഓക്കെ എന്തായാലും നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ എന്തായാലും സാറ് നമ്മുടെ മാതൃഭൂമി ആസ്റ്റർ മിം ഹോസ്പിറ്റൽ കിക്ക് ആൻഡ് വിൻ പവർഡ് ബൈ ആസ്റ്റർ മിം ഹോസ്പിറ്റൽ എന്ന പ്രോഗ്രാം സാറ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് കിക്ക് ചെയ്ത് അപ്പൊ നമ്മളിനി നമ്മുടെ ഉത്തരം പറഞ്ഞു വന്ന് ഇവിടേക്ക് വന്ന നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരെല്ലാം നിൽക്കുന്നു ഓരോരുത്തരായിട്ട് നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം റെഡിയല്ലേ അപ്പൊ നിങ്ങൾ റെഡിയല്ലേ അരുണിനെ നമുക്ക് വിളിക്കാം അരുണോട് നിൽക്കട്ടെ അരുണാണ് നിങ്ങളുടെ ആവേശം അല്ലേ ഓനാണല്ലേ ഓക്കെ അപ്പൊ ഓനാണ് മെയിൻ അല്ലെ അലമ്പിന്റെ ആണോ അതോ ഓക്കെ അപ്പൊ എന്തായാലും എന്താണ് പേര് ഏതാ ഇഷ്ടപ്പെട്ട ടീം അർജന്റീന അർജന്റീന
ഇഷ്ടപ്പെട്ട കളിക്കാരൻ സ്വാഭാവികം മാത്രം മെസ്സി ഓക്കെ അപ്പൊ നമ്മുടെ കിക്ക് നോക്കാം ഗോളാക്കോ ഓക്കെ എന്തായാലും ഒരു കിക്ക് പൂരിക്കാണ് എന്തായാലും നമ്മൾ ഒരു കിക്കും കൂടെ അല്ലെ ഒരു കിക്കും കൂടെ തരാം ഫൈനൽ കിക്കാണ് ഇതിനപ്പുറത്തോട്ടില്ല രണ്ട് പേരെണ്ണം എന്തായാലും ഗോളാക്കിയിരിക്കുകയാണ് എന്തായാലും മെസ്സിക്ക് ഇത്ത പേരുണ്ടായില്ല അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത നോക്കാം അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ആളെ വിളിക്കാം അപ്പൊ രണ്ട് പേരുണ്ട് ഏത് ഭാഷയെന്നറിയാൻ വയ്യ എന്താ കേട്ടെന്നറിയാം ഓക്കെ അടുത്തോട് വന്നോ എന്താ പേര് റാഷിദ് അല്ലേ റാഷിദ് ഇവിടെ പാട്ടോടെന്ന് പറഞ്ഞാലാണ് ഇല്ല നമ്മള് പാട്ടൊന്നും പാടുന്നില്ലേ കുഴപ്പമില്ല ഏതാ ഇഷ്ടപ്പെട്ട ടീം ഏതാ അർജന്റീന മെസ്സി ഓക്കെ അപ്പൊ മെസ്സിന്റെ ആരാധകരാണോ ഇവിടെ കൂടുതലും ഓക്കെ ഓക്കെ എന്നാ നമുക്ക് എന്തായാലും കിക്ക് എടുക്കാം പന്ത് ഓക്കെ എന്നാലും നോക്കാം എന്നാലും കിക്ക് എടുത്തോ അതിൽ തൊട്ട് പോയത് ഓക്കെ എടുത്തോളൂ ഈ പോസ്റ്റ് അടിച്ച് തെറിപ്പിക്കാനല്ല നിന്നെ വിളിച്ചത് ഇത് അടിച്ചതിനകത്ത് ഇടാനാണ് ഉറച്ചോ ആ കുറച്ച് ബാക്ക് ചെയ്യുന്നു അവർക്ക് ഒന്ന് ലിസൻസ് ഓക്കെ ഗോളാവണ്ട കിക്കായിരുന്നു പക്ഷെ കുഴപ്പമില്ല എന്തായാലും പുറത്തേക്ക് പോയിരിക്കുകയാണ് നമുക്ക് അടുത്ത നോക്കാം അടുത്ത ആരാണുള്ളത് അടുത്ത ഓക്കെ അപ്പൊ എന്തായാലും സിനാന്റെ കിക്ക് നമുക്ക് കാണാം അവരുടെ കൂടെ കയ്യിലെടുത്ത് സിനാന് വേണ്ടിട്ട് അപ്പൊ സിനിമ കിക്കെടുത്തു എല്ലാവർക്കും പോസ്റ്റ് അടിച്ച് ദൂരം കളയാൻ ഇഷ്ടമെന്നാണ് തോന്നുന്നത് കുഴപ്പമില്ല അടുത്ത നോക്കുക മെസ്സിയെ മനസ്സിലാക്കി കിക്ക് ചെയ്യാം എന്തായാലും പോസ്റ്റ് ബാക്കിലേക്ക് പോയിട്ട് കുഴപ്പമില്ല അപ്പൊ എന്തായാലും ഗോളടിക്കണമെങ്കിൽ അരുൺ വരണമെന്നാണ് പറയുന്നത് അരുണോടെ നിക്കട്ടെ അരുണിനെ നമുക്ക് വിളിക്കാം എന്താ പേര് നബീലിന്റെ ടീം ഏതാ ബ്രസീൽ ഇഷ്ടപ്പെട്ട അപ്പൊ ഓക്കെ കിക്ക് നോക്കാം ഇത്തിരി ഇത്തിരി ബാക്കിലോട്ട് സ്പേസ് വിടാം പ്രത്യേകം പറഞ്ഞുകൊണ്ട് സാറന്മാരെ മാറി ഞാൻ പറയുന്നുണ്ട് എനിക്കറിയത്തില്ല അപ്പൊ കുഴപ്പമില്ല അപ്പൊ ഒരു കിക്കും കൂടെ ബാക്കിയുണ്ട് നെയ്മർ അങ്ങനല്ലെന്നാ പറയുന്നത് അല്ലെ അടി എന്തായാലും അടിക്കുക കുഴപ്പമില്ല അപ്പൊ നമുക്ക് അടുത്ത ആളെ ഇതിലേക്ക് വിളിക്കാം എന്തായാലും നമ്മുടെ ഒരാള് ഗോൾ അടിച്ചിട്ടുണ്ട് അല്ലേ പേര് അബ്ദുൽ ഖാദർ അബ്ദുൽ ഖാദർ ഏതാണ് ഇഷ്ടപ്പെട്ട ടീം അർജന്റീന അർജന്റീന ഇഷ്ടപ്പെട്ട കളിക്കാൻ മെസ്സി ഓക്കെ അപ്പൊ എന്തായാലും ആ ബോള് ഒന്ന് ഉറപ്പിച്ച് വെച്ചിട്ട് മാക്സിമം നോക്കാം ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഒരു നല്ല കാര്യം അബ്ദുൽ ഖാദർ സാറാണോ ഇവിടുത്തെ സാറാണോ സാറിന്റെ പേരെന്താ അബ്ദുൾ ഖാദർ സാറോട് എന്തെങ്കിലും കലിപ്പുണ്ടോ അല്ലെങ്കിൽ പന്തടിച്ചിട്ടപ്പോ സാറിന്റെ കാലില്ല അതുകൊണ്ട് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് രണ്ടാമത്തെ കിക്ക് നോക്കാം അബ്ദുൾ ഖാദറിന്റെ അടുത്ത സാറിനെ അടിച്ചിട്ടല്ലേ ഗോൾ അടിക്കുന്നത് കേട്ടോ ഓക്കെ നോക്കാം ഓക്കെ അപ്പൊ എന്തായാലും അബ്ദുൾ ഖാദർ രണ്ട് കിക്കും പോയിരിക്കുകയാണ് അപ്പൊ അടുത്ത ആരാണ് അത് നീ ഉത്തരം പറഞ്ഞായിരുന്നോ വാ ഞാൻ വിളിച്ച നീ എന്തായാലും എന്താ പേരെന്താ സയദ് സയദിന്റെ ചിരിയാണ് ഏറ്റവും മനോഹരം അല്ലേ വളരെ നിഷ്കളങ്കമായ ചിരി അല്ലേ സയദ് ഇഷ്ടപ്പെട്ട ടീം ഏതാ പോർച്ചുഗൽ പോർച്ചുഗൽ ഇഷ്ടപ്പെട്ട കളിക്കാൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഓക്കെ അടിപൊളി അപ്പൊ നമുക്ക് നോക്കാം പിക്ക് നോക്കാം നോക്കാം അടുത്ത കിക്ക് കഴിഞ്ഞിട്ട് കയറി വരാം എന്താ കുഴപ്പമില്ല
കാത്തു എന്തായാലും കുഴപ്പമില്ല. കലിപ്പുകൾ ഉണ്ടെങ്കിൽ തീർക്കാനുള്ള സമയമായിട്ട് ആരും ഇതിനെ എടുക്കരുത്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ആളെ വിളിക്കാം. ബ്രോ അരുൺ മാത്രമേ ഉള്ളൂ, അല്ല അരുൺ എന്താ പേരുന്നോ? അതിന് ഏതാ ഇഷ്ടപ്പെട്ട ടീം? ഇംഗ്ലണ്ട്. ഇഷ്ടപ്പെട്ട കളിക്കാരൻ? അലക്സാണ്ടർ അർണോൾഡ്. ഓ അടിപൊളി, അലക്സാണ്ടർ അർണോൾഡ്. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം. സ്പേസ് വിടാം, അവനെ ഒന്നും കാലെങ്കിലും ബുക്ക് ഉള്ളത് സ്പേസ് വിടാം. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എന്തായാലും നോക്കാം, കിക്ക് ഗോൾ ആവട്ടെ എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഓ കുഴപ്പമില്ല, ഒരു കിക്ക് കൂടി ഉണ്ട് ബാക്കി, ട്രൈ ചെയ്യാം. നോക്കാം. ഓക്കെ കുഴപ്പമില്ല. ഇനി ആരാണ് വരാൻ പോകുന്നത്? ഇനിയുണ്ടോ? ഇവിടെ ഉണ്ടോ? ഓ ഒരാളോട് ഉണ്ട് അല്ലേ. അപ്പം ആറ് മണിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അല്ലേ, കുഴപ്പമില്ല. ആ ഓക്കെ, പേരെന്താണ്? അനുശ്ചിത്. ഏതാണ് ഇഷ്ടപ്പെട്ട ടീം? അർജന്റീന. മെസ്സി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, കിക്ക് നോക്കാം. അപ്പൊ ഒരെണ്ണം കൂടെ ഉണ്ട്, അപ്പൊ ഇതും കൂടെ ഗോളാക്കാൻ വേണ്ടി നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ. അപ്പൊ എന്തായാലും ജയിച്ചിരിക്കുകയാണ്, ഗോൾ അടിച്ച് ജയിച്ചിരിക്കുകയാണ് മിടുക്കൻ. അപ്പൊ നമുക്ക് അടുത്തത് കൂടെ നോക്കാം. കുറച്ചുകൂടി ഒന്ന് ഡയറക്ഷൻ മാറിയിരുന്നെങ്കിൽ കുഴപ്പമില്ല. വിജയമാണ്, ഗോളടിച്ചവരെല്ലാം അങ്ങോട്ട് നിൽക്കുക കേട്ടോ. ഗോളടിച്ചവർ സമ്മാനങ്ങളുണ്ട്, മാർക്ക് സ്പോൺസർ ചെയ്യുന്ന സമ്മാനങ്ങളുണ്ട്. ഓക്കെ ഗോളടിച്ച് നിൽക്കാം. എന്താ പേര്? ഇർഫാന. ഓക്കെ ഇർഫാന. ഓക്കെ, അതോ ഇർഫാന ഇഷ്ടപ്പെട്ട ടീമുകളാണ് അർജന്റീന. ഇഷ്ടപ്പെട്ട കളിക്കാൻ മെസ്സി. അപ്പൊ എന്തായാലും ഇർഫാനയുടെ കിക്കാണ്, അവർ അടിപൊളി കൊടുത്ത്. ഓക്കെ ഓക്കെ കൊടുത്തോളൂ. ഓക്കെ കുഴപ്പമില്ല, അടുത്ത കിക്ക് റിഫാനയുടെ അടുത്ത കിക്ക് നിൽക്കാം. ഗോളൊന്ന് നേരെ വെക്കാം, കുറച്ചൊന്ന് മാറി കൊടുക്കുക. ഓക്കെ അടിപൊളി, സൂപ്പർ സൂപ്പർ, അടിപൊളിയായിട്ട് ഗോളടിച്ചിരിക്കുകയാണ് റിഫാന. ഓക്കെ റിഫാന, ഈ ഗോളടിച്ച സന്തോഷത്തിന് വേണ്ടി രണ്ടുപേരും പാട്ടുകൂടി നമുക്ക് വേണ്ടി പാടാമോ? ഗോളടിച്ച സന്തോഷം പോകും, അതുകൊണ്ട് വേണ്ടാന്ന്. ഓക്കെ കുഴപ്പമില്ല, അടിപൊളി കയറി കൊടുത്തേക്ക്. സൂപ്പർ അടിപൊളി. അപ്പൊ എന്തായാലും ഇനി നമുക്ക് ഹാറൂണിനെ വിളിക്കാം ഫുട്ബോൾ ഗോൾ അടിക്കാൻ വേണ്ടി. എടാ ഇത്ര സ്പേസ് വരാം പ്ലീസ്, എടാ ഇത്ര സ്പേസ് വരാം. ഓക്കെ ഇഷ്ടപ്പെട്ട ടീം ഏതാ? അർജന്റീന, ബ്രസീൽ, രണ്ടെണ്ണം അർജന്റീന കളിക്കാൻ മെസ്സി. അപ്പം ഹാറൂൺ അല്ലേ ഈ കോളേജിന്റെ ഹാറൂൺ. ഓക്കെ നമുക്ക് നോക്കാം, ഹാറൂണിന്റെ ഒന്നാമത്തെ കിക്ക് നോക്കാം. മറ്റേ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത്. ഓക്കെ കുഴപ്പമില്ല, അടിച്ചോളൂ, കുഴപ്പമില്ല, ഒരെണ്ണം കൂടി ഉണ്ട്. എന്തായാലും വയ്ക്കാം. ഓക്കെ നോക്കോ, ആരോൺ എന്തായാലും ഗോൾ മിസ്സായിരിക്കുകയാണ്. ഓക്കെ കുഴപ്പമില്ല, ഇപ്പൊ പത്ത് പേരില് നമ്മുടെ ഗോൾ അടിച്ച പ്രിയപ്പെട്ടവരെല്ലാവരും ഇനി നമ്മുടെ മുമ്പിലേക്ക് വരിക. ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ബാക്കിയുള്ള സംഭവങ്ങൾ നമുക്ക് നോക്കാം. എന്തായാലും മുമ്പിലേക്ക് വരിക, അവിടെ ഗോൾ അടിച്ച ടീമുകളെല്ലാം മുമ്പിലേക്ക് വരിക, നിങ്ങൾ രണ്ട് സൈഡിലേക്ക് വേണ്ടി നിൽക്കുക. ഓക്കെ അപ്പൊ എന്തായാലും നമുക്കിനി ഇപ്പൊ നമ്മള് ഏകദേശം ഒരു എത്ര മൂന്ന് പേര് ഗോൾ അടിച്ചിട്ടുണ്ടല്ലേ. ആരെങ്കിലും ഗോൾ അല്ലേ? റിഫാന അല്ലേ? റിഫാന, അർഷിദ്, ഷബാബ്, അങ്ങോട്ട് നോളൂ കേട്ടോ. നിങ്ങൾ മൂന്നുപേരല്ലേ ഗോൾ അടിച്ചേക്കുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾ മൂന്ന് പേരാണ് നമ്മുടെ വിന്നേഴ്സ് ആയിട്ടുള്ളത്. ഒരു അടിപൊളി കഴിഞ്ഞു കൊടുത്തേ. നമ്മുടെ നേരത്തെ ഈ മത്സരത്തിൽ പങ്കെടുത്ത ഏഴു പേരും നമ്മുടെ ഇവിടേക്ക് കടന്നു വരിക. അപ്പൊ ഗോൾ അടിക്കാൻ പറ്റാതായി പോയി എന്നുള്ളതല്ല, കാരണം അവര് ഉത്തരം പറഞ്ഞ് കടന്നു വന്ന ഏഴു പേരും ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടേക്ക് കടന്നു വരിക, ഉറപ്പായിട്ടും കടന്നു വരിക. അവർക്കൊരു സമ്മാനം, ഫ്ലോറ ഫന്റാസിയ നൽകുന്ന ഒരു സമ്മാനം അവർ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും വരിക, അവർക്കുള്ള സമ്മാനങ്ങൾ കൊടുക്കാം. അപ്പൊ പ്രിയപ്പെട്ട അൻസാർ സാറിനെയും കൂടെ നമ്മള് ക്ഷണിക്കുകയാണ്. സർ സർ പ്ലീസ്. ഓക്കെ ഒരു അടിപൊളി കഴിഞ്ഞു കൊടുത്തേ. അപ്പൊ എന്തായാലും
നേരത്തെ നമ്മുടെ ഏഴ് പേരില്ലേ, നമ്മുടെ ക്ലിക്ക് ചെയ്തിട്ട് പോയ ഏഴ് പേർക്കുള്ള അതിലൊരാൾ എന്താണ് പേര്? ആ അബ്ദുൽ ഖാദറിനാണ് നമ്മൾ ഫ്ലോറ വലൻസിയ നൽകുന്ന, ഫ്ലോറ ഫെൻഡാസിയ നൽകുന്ന ഒരു സമ്മാനം, ഫ്ലോറ ഫെൻഡാസിയ അമ്യൂസ്മെന്റ് പാർക്ക് നൽകുന്ന ഒരു സമ്മാനം. ഓക്കെ, അടിപൊളി കേടി. അപ്പൊ അതുപോലെ എന്തായാലും ഉത്തരം പറഞ്ഞ് വേദിയിലേക്ക് വന്നു, കിക്ക് എടുത്തു. അടുത്ത ആൾ പ്ലീസ്, എന്താണ് പേര്? നബീൽ. ഓക്കെ, അടുത്ത നബീലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, എന്തായാലും അപ്പൊ നബീലിനും ഫ്ലോറ ഫെൻഡാസിയുടെ വക ഒരു എൻട്രൻസ് ടിക്കറ്റ് ആണ് സമ്മാനമായിട്ട് കിട്ടുന്നത്. ഒരു നല്ല കേടി, അടിപൊളി കേടി. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ആളെ ഇവിടേക്ക് വിളിക്കാം. ഓക്കെ, എന്താണ് പേര് ബ്രോ? സിനാൻ, സിനാൻ അല്ലേ? അപ്പൊ സിനാൻ ബ്രോയ്ക്ക് നൽകുന്നത് നമ്മുടെ പ്രദീപ് സാറാണ്. ഓക്കെ, പ്രശാന്ത് സാറാണ്. അപ്പൊ എന്തായാലും ഒരു അടിപൊളി കേടി ഫ്ലോറ ഫെൻഡാസിയുടെ വക ഒരു സമ്മാനം. ഓക്കെ, അപ്പൊ അടുത്തത് നമ്മുടെ വേദിയിലേക്ക് വരാൻ പോകുന്നത് റാഷിൻ. ഓക്കെ റാഷിൻ, എന്തായാലും കുഴപ്പമില്ല, കിക്ക് ചെയ്തു, പക്ഷെ ഗോള് പ്രശ്നമല്ല, എങ്കിലും പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും അടുത്ത ആൾ വരാം. എന്തായാലും കിക്ക് ചെയ്തിട്ട് പോയ എല്ലാവർക്കും, പങ്കെടുക്കുന്ന എല്ലാവർക്കും നമ്മള് സമ്മാനമുണ്ട്, ധൈര്യമായിട്ട് വരിക. അപ്പൊ എന്തായാലും കമൽ സാറിന്റെ കമൽ സാറിന്റെ കയ്യില് സമ്മാനം കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഓക്കെ, താങ്ക് യു, താങ്ക് യു. അപ്പൊ എന്തായാലും നമ്മുടെ ഓക്കെ, അപ്പൊ എന്തായാലും സമ്മാനങ്ങൾ വാങ്ങിക്കോളൂ. ഓക്കെ, ഫ്ലോറ ഫെൻഡാസിയ നൽകുന്ന സമ്മാനം എൻട്രൻസ് കിട്ടിയ സമ്മാനമായിട്ടുള്ള ഇപ്പൊ കഴിഞ്ഞല്ലോ അല്ലെ. ഇനി നമ്മുടെ വിന്നേഴ്സിനുള്ള സമ്മാനങ്ങളാണ്. അപ്പൊ നമ്മുടെ പ്ലീസ് വിന്നേഴ്സ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരിക. ഷബീബ് അല്ലെ, ഷബീബിനുള്ള സമ്മാനം കൊടുക്കുന്നത് നമ്മുടെ അൻവർ സാറാണ് അല്ലെ. ഓക്കെ, ലക്ഷ്മി മേഡത്തെ നമ്മുടെ അടുത്ത ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. എന്റെ പേര് റിഫാന. ഓക്കെ റിഫാന, എന്തായാലും മനോഹരമായി പാട്ട് പാടി. ഓക്കെ, എന്തായാലും നോക്കാം, ഫ്ലോറ ഫെൻഡാസിയ നൽകുന്ന സമ്മാനം. താങ്ക് യു. അപ്പൊ എന്തായാലും ഓക്കെ ഓക്കെ, നമ്മുടെ അൻവർ സാർ തന്നെ കൊടുത്തിരിക്കുകയാണ്. ആ നിതിലേട്ടാ പ്ലീസ്. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും നമ്മുടെ വിജയികളായത് ഇവര് മൂന്ന് പേരുമാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഇക്കൂട്ടത്തില് നമ്മുടെ എന്തായാലും ഫുട്ബോൾ കളി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഏറെ ആവേശമുള്ള മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും ബോള് ഡ്രിബിൾ ചെയ്യാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വേദിയിലേക്ക് വരാം. അതുപോലെ പാട്ട് പാടാൻ, അതുപോലെ എന്തെങ്കിലും ഇപ്പൊ ഡാൻസ് ആയാലും പാട്ടായാലും അങ്ങനെ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വേദിയിലേക്ക് ഉറപ്പായിട്ടും കടന്നു വരാം. അവരൊക്കെ അവർക്കും നമ്മൾക്ക് ഉള്ള എന്തായാലും വരിക, അവർക്കുള്ളൊരു അവസരമാണിത്. എന്തായാലും കടന്നു വരിക, ധൈര്യമായിട്ട് കടന്നു വരിക. ഓക്കെ, അപ്പൊ എന്തായാലും ബോൾ ഡ്രിബ്ലിംഗ് തന്നെയാണ്. ഓക്കെ, എന്തായാലും മമ്മ അടുത്താരാണ് അരുൺ. അരുണെ ഇപ്പഴ് അവര് പിടിച്ചു തന്നെയാണോ, നീ തന്നോട്ട് വന്നേണം, പിടിച്ചോ, ധൈര്യമായിട്ട് വിളിച്ചോ. അരുണിന്റെ ഡ്രിബ്ലിംഗ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അടിപൊളി കയറി വിളിച്ചേ ൂർണം ഒരിക്കലും എങ്ങനെ വേണമല്ലോ, അത് യുവർ ചോയ്സ് ആണ്, നമ്മളൊന്നും പറയുന്നില്ല. ഓക്കെ, അടിപൊളി. ഒരു കുട്ടിയെ തട്ടി താലോലിക്കുന്ന പോലെ അദ്ദേഹം ഫുട്ബോൾ കൊണ്ട് അമ്മാനെ ആടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ചുമ്മാ അതല്ല, ഹാർമോൺ ഇവിടെ ഈ മലബാർ കോളേജിന്റെ പ്രിയപ്പെട്ടവനായി മാറിയത് അല്ലേ. ഈ ചുവരിൽ വരച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് ശരിക്കും ഈ കോളേജിനെ സാക്ഷ്യപ്പെടുത്തുന്നത് അല്ലേ. വളരെ മനോഹരമായിട്ട് ട്രിപ്പിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹാർമോൺ. ഒരു അടിപൊളി കയറി കൊടുത്ത ഹാർമോണിന് വേണ്ടിയിട്ട്, വണ്ടർഫുൾ മാൻ. എന്താണ് നമുക്ക് കാണാം? ഓ അടിപൊളി, കുറെ നേരം അല്ലേ, അടിപൊളി. ഒരു അടിപൊളി കയറി കൊടുത്ത അദ്ദേഹത്തിന് ഹാർമോണിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ആർക്കെങ്കിലും പങ്കെടുക്കാൻ ഇഷ്ടപ്പെട്ട കളിക്കാരൻ? നെയ്മർ. ഓക്കെ, അപ്പൊ എന്തായാലും സാർ ട്രിപ്പിൾ ചെയ്യാൻ പോണോ? അവരെന്നെ ഉന്തിയോണ്ട് ഇവിടെ വന്നതാ, അവരെന്നെ ഉന്തിയോണ്ട് വന്ന്. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ പങ്കെടുത്തിട്ട് പോവാ അല്ലേ. ഓക്കെ,
ഒരു നല്ല കയറി കൊടുത്ത അടിമ കയറി കൊടുത്ത സാറിന് വേണ്ടിട്ട് ഓക്കെ എന്തായാലും നോക്കുക ട്രൈ ചെയ്യുക ഉറപ്പായിട്ടും അതെ അടിപൊളി ഓക്കെ അടിപൊളി എന്തായാലും ഇനി അടുത്ത് ഡ്രിപ്പ് ചെയ്യാനുള്ള ആൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വേദിയിലേക്ക് കടന്നു വരാം ഓക്കെ ഒരാൾക്കും കൂടി നമ്മളൊരു ചാൻസ് കൊടുക്കുന്നുണ്ട് പാർട്ടിയിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരാം എന്തായാലും ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരാം ഓക്കെ എന്താണ് പേര് സിനാൻ ഓക്കെ സിനാൻ ഓക്കെ അപ്പം സിനാന്റെ ഡ്രിബ്ലിംഗ് നമുക്കൊന്ന് കാണാം വാ സൂപ്പർ അടിപൊളി ഓക്കെ താങ്ക് യു സോ മച്ച് എത്ര